പയ്യന്നൂർ ജോയിന്റ് ആർടിഒ ഓഫീസിൽ പൂർണ്ണമായും പിൻവാതിൽ സേവനം നടക്കുന്നതായി വിജിലൻസ് അംഗം കണ്ടെത്തി. ഡ്രൈവിംഗ് സ്കൂളുകളിൽ നിന്നും പണം കൈപ്പറ്റുന്നതായും വിജിലൻസ് അംഗം കണ്ടെത്തിയിട്ടുണ്ട്. അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ കരിവെള്ളൂർ തെരുവിലെ പി വി പ്രസാദിനെ കൈക്കൂലി വാങ്ങുന്നതിനിടയിൽ വിജിലൻസ് സംഘം അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നതിന് വിജിലൻസ് ഡിവൈഎസ്പി ബാബു പെരിങ്ങേത്തിന്റെ നേതൃത്വത്തിൽ വീണ്ടും ആർടിഒ ഓഫീസിൽ പരിശോധന നടത്തി. ജോയിന്റ് ആർടിഒ ഓഫീസിൽ പൂർണ്ണമായും പിൻവാതിൽ സേവനമാണ് നടക്കുന്നതെന്ന് വിജിലൻസ് സംഘം കണ്ടെത്തി. 2021 ജനുവരി 30 ശേഷം പുതിയ ഡ്രൈവിംഗ് ലൈസൻസും പുതുക്കിയ ലൈസൻസും ആർസി ബുക്കുകളും തപാൽ വഴി അയച്ചിട്ടില്ല. അന്വേഷിച്ചു വരുന്നവർക്ക് പണം നൽകി കൊടുക്കുന്ന സ്ഥിതിയാണുള്ളത്. ഓഫീസിൽ കെട്ടിക്കിടക്കുന്ന 1000-ലധികം ലൈസൻസുകളും ആർസി ബുക്കുകളും കണ്ടെത്തിയിട്ടുണ്ട്. ഫിറ്റ്നസ് പരിശോധനയ്ക്ക് വിധേയമാക്കുന്ന വാഹനങ്ങളുടെ നമ്പർ മാത്രമേ രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. എത്ര വാഹനങ്ങൾക്ക് ഫിറ്റ്നസ് കൊടുത്തു കൊടുത്തില്ല എന്ന കണക്കൊന്നുമില്ല. 2021 ജനുവരി 30 മുതലുള്ള ലൈസൻസും ആർസി ബുക്കും അയച്ചു കൊടുക്കാൻ ബാക്കിയുണ്ട്. ഇതെല്ലാം വിജിലൻസ് കണ്ടെടുത്തിട്ടുണ്ട്. അത്യാവശ്യമുള്ളവർ ഓഫീസിലെത്തി ചോദിക്കുമ്പോൾ നിശ്ചിത തുക വാങ്ങി കൊടുക്കുന്നുണ്ട്. ഇത് സ്പീഡ് പോസ്റ്റ് വഴി അയച്ചതായി രേഖയുണ്ടാക്കുന്നുമുണ്ട്. ഇത്തരം ചില കവറുകളും വിജിലൻസ് സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഡ്രൈവിംഗ് സ്കൂളുകളിൽ നിന്ന് ആഴ്ചയിൽ 2 തവണയും ചില സ്കൂളുകളിൽ നിന്ന് 2 ആഴ്ചയിൽ 1 തവണയുമായി പയ്യന്നൂർ ജോയിന്റ് ആർടിഒ ഓഫീസിലേക്ക് 10,000 രൂപ വീതം നൽകുന്നതുമായി കണ്ടെത്തിയിട്ടുണ്ട്. ഡ്രൈവിംഗ് സ്കൂളുകളുടെ അക്കൌണ്ട് ബുക്കുകളിലാണ് ഈ കണക്കുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ലക്ഷക്കണക്കിന് രൂപ കഴിഞ്ഞ മാസങ്ങളിൽ ഈ ഓഫീസിലേക്ക് നൽകിയിട്ടുണ്ടെന്ന് കണക്കുകൾ സ്ഥിരീകരിക്കുന്നു. പ്രവർത്തനം ആരംഭിച്ച് 1 വർഷം തികയുന്നതിനിടെ പയ്യന്നൂർ ആർടിഒ വിഭാഗത്തിനെതിരെ ഗുരുതര പരാതികളാണ് ഉയരുന്നത്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ.